ആറ്റുകാലമ്മയെ കുറിച്ച് ഞാൻ ഒരു ഗാനം പാടാം. മഹദർശനം തരൂ ജഗദമ്മേ, ഇന്നും ആറ്റുകാൽ വാഴുമെന്നേ ശ്രീദേവി അംബിക്കേ. സത്യസ്വരൂപിണി ചൈതന്യകാരിണി, നിത്യനിരാമയെ കൈ തൊഴുന്നേ. സത്യസ്വരൂപിണി ചൈതന്യകാരിണി, നിത്യനിരാമയെ കൈ തൊഴുന്നേ. സംസാര സാഗര തീരത്തുഴലാതെ ഞങ്ങളെ കാത്തുകൊള്ളേണമെന്നേ, ഞങ്ങളെ കാത്തുകൊള്ളേണമെന്നേ ശ്രീദേവി അംബിക്കേ. മഹദർശനം തരൂ ജഗദമ്മേ, ഇന്നും ആറ്റുകാൽ വാഴുമെന്നേ ശ്രീദേവി അംബിക്കേ. ഈ ദേവാലയത്തിൽ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ വർഷവും നമ്മൾ ചെയ്യുന്നത്. നമ്മള് ഈ പൊങ്കാലയിൽ വരുന്ന സ്ത്രീകളുടെ, ഭക്തജനങ്ങളുടെ അവരുടെ സൗകര്യാർത്ഥം നമ്മുടെ ആരാധനക്രമത്തിൽ അതിൻ്റെ ഒരു സമയം നമ്മളൊന്നും പുനർക്രമീകരിച്ചു എന്നതാണ് അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള ജലം, അതുപോലെ തന്നെ കുടിക്കാനായിട്ട് നമ്മൾ സംഭാരം, അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കണക്ക് അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതായത് എല്ലാവരുടെയും കുടുംബത്തിന്റെയും അവരുടെ തന്നെ നന്മയും ഐശ്വര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെല്ലാം വരുന്നുവോ അവർക്ക് വേണ്ടി ദൈവാലയത്തിന്റെ സൗകര്യങ്ങൾ മുഴുവനും, അത് അവർക്ക് മറ്റേ ടോയ്ലറ്റ് സൗകര്യം മുതൽ എന്തെല്ലാം വേണമോ വിശ്രമിക്കാനുള്ള ഇടം വരെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ചലച്ചിത്ര പിന്നണി ഗായകൻ പത്തൻ സനിത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വർഷങ്ങളായി ഇവിടെ നടത്തിവരുന്ന ഈ സംഭാര വിതരണവും ഇത് ഇവിടെ പൊങ്കാല ഇടുന്നവർക്ക് നൽകുന്ന സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് തന്നെ സുശ്രാവാക്യം തിരുമേനിയാണ്. അന്ന് മുതൽ ഞാൻ ഈ ഇതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ശരിക്കും സഹായങ്ങളാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഈ പള്ളി ഇടവക കൈക്കൊള്ളുന്നു. ഇത് ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകവും കൂടി ആണ്. സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകൾ തന്നെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ പൊങ്കാലയ്ക്ക് എത്തുമ്പോൾ പുരുഷന്മാരും പങ്കാളികളായി എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ പൊങ്കാലയ്ക്ക് നിറസാന്നിധ്യമായിട്ട് ഇപ്പൊ പുരുഷന്മാരുണ്ട്. എന്താണ്, എവിടെ നിന്നാണ് എത്തുന്നത്, എത്തിയിരിക്കുന്നത്? ഞങ്ങള് വെമ്പായം പെഞ്ഞാറമൂട് എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. പേരെങ്ങനെയാണ്? എന്റെ പേര് അജയകുമാർ. ശരി, ഇപ്പൊ എങ്ങനെയാണ് ഈ പൊങ്കാലയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് റോളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയും? ഞങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 2 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. പൊങ്കാലയുടെ സ്ത്രീകളെ ആയിട്ട് ഇനി അവര് പൊങ്കാല ഇട്ട് കഴിഞ്ഞ് നിവേദ്യം എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവരെയും കൊണ്ട് തിരിച്ചു പോകാനാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. പൊങ്കാല ഇടുമ്പോ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ആവിൽ പങ്കാളിയാകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടുന്ന് വന്നപ്പോ നിങ്ങളെ വാഹനത്തിലാണ് എല്ലാവരും ഒരുമിച്ച് വന്നത്? അല്ല, ഞങ്ങളെ വാഹനത്തിലാണ് ഒരുമിച്ച് വന്നത്. വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അവരെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവരെ കൊണ്ടിറക്കി, പിന്നെ അവർക്ക് വേണ്ടുന്ന അടുപ്പിന്റെ കല്ലുകളും കാര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുത്ത് എന്നിട്ട് അവർക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്നത്. കാര്യം അവർക്ക് വേണ്ടി അവർ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നെങ്കിൽ പോലും പുരുഷന്മാർ തന്നെയാണ് ഇതിന്റെ എല്ലാ ഒരുക്കങ്ങൾക്കും വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും കാര്യം അവരെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കാര്യം നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ഒരു അവരാണ് പൊങ്കാല ഇടുന്നെങ്കിൽ നമ്മൾ ആ ഒരു പൂർണ്ണ സപ്പോർട്ട് നമ്മൾ ചെയ്യാനാണ് നമുക്ക് താല്പര്യം. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ തന്നെ നമ്മളിരിക്കുന്ന ഈ ഇവിടെ പാളയം പള്ളിയിലാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ഈ നല്ല പുകയും കാറ്റും ഉള്ള മുന്നിൽ അവിടെ അവിടെ മുന്നോട്ട് വന്നത്. ഇപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇത്രയും കാര്യം സ്ത്രീകൾ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ചവിട്ടി തൊഴിക്കുന്നത് ഒരു നല്ലതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് മാറിയിട്ടുണ്ട്.
വിശ്രമിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് ഈ പാളയം പള്ളിയിലാണ് നിങ്ങൾ വിശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം പാളയം പള്ളി ഒരുക്കിയിരിക്കുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാൻ? തീർച്ചയായിട്ടും, കാര്യം ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കാര്യമാണത്. കാര്യം ഞങ്ങള് പിന്നെ പ്രാഥമിക കാര്യങ്ങളെല്ലാം പോയത് മുസ്ലിം പള്ളിയിലാണ്, പാളയം പള്ളിയിലാണ്. ഇപ്പൊ ഞങ്ങൾ വിശ്രമിക്കുന്നത് ക്രിസ്ത്യൻ പള്ളിയിലാണ്. നമുക്ക് അങ്ങനെ ഒരു ജാതിമത ഭേദമന്യ ഉള്ള ഒരു വേർതിരിവില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള ഈ പൊങ്കാലക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം ഈ പള്ളി ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റത്തില്ല. ഇനി ആറ്റുകാൽ അമ്മയുടെ അടുത്തുള്ള ഒരു വിശ്വാസത്തെ കുറിച്ച് പേരെങ്ങനെയാണ്? ചന്തു. ആ പറയും. വിശ്വാസം രാവിലെ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ വ്യത്യാസം തന്നെ കാണുമ്പോഴത്തേക്ക് അറിയാമല്ലോ. രാവിലെ മുതൽ നല്ല രണ്ട് എല്ലാ ദിവസവും നല്ല ചൂടായിരുന്നു, കാഠിന്യമായ ചൂടായിരുന്നു. പൊങ്കാല സമയത്ത് എല്ലാവർക്കും വേണ്ട ആ ഒരു തണുപ്പ് നൽകുന്നതുപോലെ അമ്മ എല്ലാവരെയും കാത്തു സംരക്ഷിച്ചതുപോലെ പൊങ്കാല അടുപ്പിലെ തീ കെടുന്നതുവരെ വെയിലില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വെയിൽ ഇവിടെ ഉദിച്ചിട്ടുള്ളത്. ആ ചൂട് അവർക്ക് നല്ല രീതിയിൽ സഹായമായിട്ടുണ്ട്. അമ്മയുടെ ഒരു കാരുണ്യം പോലെ അവരെ സഹായിച്ചിട്ടുണ്ട്. രാവിലെ ക്ലൈമറ്റ് നല്ല രീതിയിൽ ചേഞ്ചായി നിന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റുണ്ട്, നല്ലൊരു അന്തരീക്ഷമായിരുന്നു രാവിലെ ഇത്രയും നേരം. ഇപ്പോഴാണ് ചൂട് നല്ല രീതിയിൽ കാഠിന്യമായി തുടങ്ങിയത്. വിശ്വാസം വളരെ വിശ്വാസമാണ്. പണ്ട് മുതൽക്കേ വരുന്നതാണ് ക്ഷേത്രങ്ങളിൽ. ക്ഷേത്രത്തില് ഇത് പൊങ്കാലയ്ക്ക് വരുന്നതിന് മുന്നേ തന്നെ അല്ലാതെയും ക്ഷേത്രത്തിൽ പോകുന്നതാണ്, സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ വരുന്നതാണ്. ഹരി പറഞ്ഞോളൂ. മണ്ണെന്ന് പറയുമ്പോ നമുക്ക് തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോ അമ്മയുടെ ഒരു പ്രാതിനിധ്യം തന്നെയാണ്. ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാവിലെ തന്നെ കണ്ടില്ലേ, ഇന്നലെ വരെയും പിന്നെ രാവിലെ ഒരു രാവിലെ മുതൽ ചൂട് തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ കറക്റ്റ് ഒരു 7:30 മഴ പുണ്യം തെളിക്കുന്ന ആ ഒരു പ്രതീതിയാണ് ആ ജനങ്ങൾക്ക്. ഈ പൊങ്കലെന്ന സ്ത്രീകൾക്കായാലും ശരി, കണ്ടു നിൽക്കുന്ന നമുക്കായാലും ശരി, നമുക്ക് ആ ഒരു ഇത് തോന്നുന്നത്. കാര്യം അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് അത്. നമുക്ക് ഒരിക്കലും അതിന് വേറൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് അതൊന്നും മാത്രമല്ല, ഞങ്ങൾ പിന്നെ ആ മാസത്തിൽ എങ്ങനെ പോലെ ഒരു ദിവസമെങ്കിലും അമ്മയുടെ നടയിപ്പ് തുടരാറുണ്ട്. ഞാനും ഒരുപക്ഷെ ഞങ്ങളും എൻ്റെ വൈഫായാലും മക്കളായാലും അമ്മയായാലും എല്ലാം വരുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെങ്കിലും എൻ്റെ വൈഫും മക്കളും എല്ലാം ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. അത് ഇന്നലെ 3 മണിക്കാണ് ഞാൻ അവരെ അവിടെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അപ്പം അവരുടെ നടയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പം ആ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വിശ്വാസം അമ്മയുടെ ആ ഒരു താങ്ങ് നമുക്കുണ്ട്. അത് ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല. അമ്മ അമ്മ തന്നെയാണ്. നമ്മളെ ഒരിക്കലും നമുക്ക് അമ്മ അങ്ങനെ അതായത് ഒരു വിശ്വാസമില്ലായ്മ ആ ഒരു ഇതിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ എന്ന് വെച്ചാൽ നമുക്കൊരു അമ്മ തന്നെ, നമുക്കൊരു ആവശ്യം തന്നെയാണ്. ശരി ശരി.